ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ ഇന്ത്യ മലയാളം. AD 520-525 ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അബ്രാഹ മരണം വരെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ധാരാളം പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യം അക്സത്തിന്റെ വൈസ്രോയി ആയി അറിയപ്പെട്ടിരുന്ന അബ്രാഹ പിന്നീട് സ്വയം അറേബ്യയുടെ രാജാവായി പ്രഖ്യാപിച്ചു. ഇനി ശുദ്ധരല്ലാത്ത അറബികളെക്കുറിച്ച് പറയാം. അറബിവൽക്കരിക്കപ്പെട്ട അറബികളാണ് വടക്കേ അറേബ്യയിൽ താമസമാക്കിയത്. ഇവർ പാരമ്പര്യമനുസരിച്ച് അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ വംശത്തിൽപ്പെട്ടവരാണ്. യഹൂദന്മാരുടെ പൂർവപിതാവായ അബ്രഹാമിന്, അതായത് ഇബ്രാഹിം, വേലക്കാരിയായ ഹഗാറിൽ ജനിച്ച പുത്രനാണ് ഇസ്മായിൽ. ഇസ്മായിലിന് 12 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനികൾ ആദ്യജാതനായ നെബായത്ത്, രണ്ടാമനായ ഖേദാർ എന്നിവരാണ്. ഇവരിൽ നിന്നും രണ്ടു പ്രധാന അറബ് വംശങ്ങൾ ഉത്ഭവിക്കുന്നു. നാടോടികളായിരുന്നു ഇവരെല്ലാം. ഈ രണ്ടു വംശങ്ങൾ, ഗോത്ര സമുച്ചയങ്ങൾ വീണ്ടും പല ഗോത്രങ്ങളായി പിന്നീട് പിരിഞ്ഞിരുന്നു. ജോർദാനിലെ പ്രസിദ്ധമായ ഗുഹാനഗരം അഥവാ ലോകാത്ഭുതം പെട്രയായിരുന്നു നെബിത്തിയൻസിന്റെ ആസ്ഥാനം അഥവാ നെബായത്തിന്റെ വംശം. നാടോടികളായ അവർ ചുറ്റി നടന്നു കച്ചവടങ്ങൾ ചെയ്ത ശേഷം ഇവിടേക്ക് തിരിച്ചു വന്നിരുന്നു. ആദ്യകാലങ്ങളിൽ യൂദായുമായി സമാധാനത്തിൽ കഴിഞ്ഞു പോന്നിരുന്ന ഇവർ റോമൻ അധികാരി പോംപിയുടെ ഇടപെടലുകളുടെ ശത്രുതയിലായി. ഇക്കാലത്ത് ഒരുപാട് നബിത്തിയൻ അറബികൾ യഹൂദരായി മതം മാറ്റപ്പെട്ടു. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന യൂദയായുടെ രാജാവ് ഹെറോദ് ക്ലിയോപാട്രയുടെ അനുഗ്രഹ ശിരസുകളോടെ നബിത്തിയന്മാരെ ആക്രമിച്ചു. ഹെറോദിന് തന്നെയായിരുന്നു മുൻകൈ. പല ട്വിസ്റ്റുകളും തന്ത്രങ്ങളും കണ്ട സംഭവ ബഹുലമായ പോരാട്ടം ധാരാളം കാലം നീണ്ടു നിന്നു. റോമിന്റെ കീഴിലായ ശേഷം നബിത്തിയൻസ് തങ്ങളുടെ പാരമ്പര്യങ്ങൾ ഒക്കെ വിട്ടു. പുരാതന അറബി ഭാഷ സംസാരിച്ചിരുന്ന അവർ എഴുതാൻ അരമായ ആണ് ഉപയോഗിച്ചത്. അവരുടെ നാടോടി സ്വഭാവവും ലിപിയും സംസ്കാരവും വിശ്വാസങ്ങളും പ്രധാന കേന്ദ്രങ്ങളുമൊക്കെ പതിയെ ഉപേക്ഷിച്ചു. അവർ കൃഷിയിലേക്ക് തിരിഞ്ഞു. റോമിന്റെ അറേബ്യ പ്രൊവിൻസിൽ ഒരു പ്രദേശം മാത്രമായി അവർ ഒതുങ്ങി. അവർ ഗ്രീക്കിൽ എഴുതുവാൻ തുടങ്ങി. ദുഷാരദേവനെയും അൽഉസ ദേവതയെയും യഹൂദരോട് യുദ്ധം ചെയ്ത് ദിവംഗതരായ തങ്ങളുടെ രാജാക്കന്മാരെയും ആരാധിച്ചിരുന്ന ഇവർ 5 നൂറ്റാണ്ടോടെ ക്രൈസ്തവ മതവും സ്വീകരിച്ചു. അറബി ഭാഷയുടെ ലിപി രൂപപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഖേദാറുകളും അരമായ ആണ് ഉപയോഗിച്ചിരുന്നത്. ഖേദാറുകളുടെ മൊഴി എന്ന് അറബിയെ കുറിക്കാൻ ചില ജൂത എഴുത്തുകളിൽ കാണാം. ബഹുദൈവ വിശ്വാസികളായിരുന്നു ഖേദാറുകൾ. പ്രധാനമായും അൽ, ലാത്ത് മുതലായ ദേവതകളെയാണ് ആരാധിച്ചിരുന്നത്. ദേവതമാരുടെ പ്രതിനിധിയായി ഒരു മുഖ്യ പുരോഹിതനും ഉണ്ടായിരുന്നു. മിക്കപ്പോഴും അത് അവരുടെ രാജ്ഞിയായിരുന്നു. പഴയ നിയമ ബൈബിളിൽ പലപ്പോഴും നാടോടികളും യുദ്ധവീരന്മാരുമായ ഇവരെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. നിയോ അസീറിയൻ സാമ്രാജ്യത്തോടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട ഖേദാർ ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യ ആസ്ഥാനമാക്കി അവരുടെ ഒരു സാമന്ത രാജ്യമായി കഴിഞ്ഞു പോന്നു. അസീറിയൻ സാമ്രാജ്യത്തിന്റെ നാശത്തിനു ശേഷം ആ സ്ഥാനം നിയോ ബാബിലിയോണിയൻസ് സ്വന്തമാക്കി. ഖേദാറുകളുടെ മണ്ണിലേക്ക് ബാബിലിയോണിയൻ ചക്രവർത്തി തന്റെ തലസ്ഥാനം തന്നെ മാറ്റി. അതോടെ സ്വതന്ത്രമായ ഖേദാർ രാജ്യം പതിയെ ഇല്ലാതായി. അതിനുശേഷം പഴയ ഖേദാർ രാജ്യം അലക്സാണ്ടർ ചക്രവർത്തിയുടെയും ലിഹ്യന്മാരുടെയും ഒടുക്കം നബിത്തിയന്മാരുടെയും കീഴിലായി. റോമിന്റെ ഭരണത്തിലാവും വരെ തങ്ങളുടെ സഹോദര രാജ്യത്തെ നബിത്തിയൻസ് ആണ് ഭരിച്ചത്. ഖേദറുകളിൽ അവശേഷിക്കുന്ന പ്രമുഖ വിഭാഗം അഡ്നാനികളാണ്. അതിന്റെ പുത്രൻ അഡ്നാനിന്റെ മക്കളും അവരുടെ മക്കളുമാണ് ഈ ജനവിഭാഗം. അഡ്നാന്റെ, അതായത് ഖേദാറിൽ നിന്നുള്ള വംശ പരമ്പരയെപ്പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അതിനാൽ മിക്ക ഇസ്ലാമിക പണ്ഡിതന്മാരും ഈ പരമ്പരയിലെ പിതാക്കന്മാരുടെ പേരുകൾ അഥവാ എണ്ണവും പൊതുവെ വലിയ പ്രാധാന്യത്തോടെ പഠിപ്പിക്കാറില്ല. അപൂർവം ചില പണ്ഡിതന്മാർ അഡ്നാൻ ഖേദാറേറ്റ് അല്ല, നബിത്തിയൻ ആണെന്നും പറയുന്നു. എന്നാൽ ഇതിന് വലിയ പ്രചാരമോ സ്വീകാര്യതയോ ഇല്ല.
ഈ ഖേദാറുകളുടെ വംശപരമ്പരയിലാണ് അജ്ഞാനിയായ പ്രവാചകൻ മുഹമ്മദ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉപഗോത്രത്തെപ്പറ്റിയും കുലത്തെപ്പറ്റിയും അവർക്ക് മക്കയുമായും ഖബയുമായുമുള്ള ബന്ധത്തെപ്പറ്റിയും അടുത്ത ഭാഗത്തിൽ പറയാം. പ്രീ ഇസ്ലാമിക് കാലഘട്ടത്തെപ്പറ്റി അധികം വിശദമാകുന്നില്ലെങ്കിലും പിന്നീട് നടക്കുന്ന സംഭവങ്ങളിൽ വ്യക്തത വരുത്താൻ ഇത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവില്ല. എവിടെ കണ്ട ഗോത്ര വ്യക്തിനാമങ്ങൾ ഇനിയും പലവട്ടം പരാമർശിക്കപ്പെടും. നിങ്ങൾക്ക് ഈ ലേഖനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ ഒരു ലേഖനവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.